നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ ബീച്ചുകളും ദ്വീപുകളും വൃത്തിയാക്കി സൂക്ഷിക്കാൻ പരിസ്ഥിതി പോലീസിന്റെ സഹായത്തോടെ എൻവയോൺമെന്റ് പബ്ലിക് അതോറിറ്റി പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചു. ഇ പി എ ജുഡീഷ്യൽ ഓഫീസർമാർ ബീച്ചുകളുടെയും ദ്വീപുകളുടെയും ശുചിത്വം നിലനിർത്തുന്നതിനുള്ള നിരന്തര പ്രചരണം നടത്തിവരികയാണ്. ശുചിത്വ ബോധവൽക്കരണം, നിയമലംഘനക്കെതിരെയുള്ള നടപടി എന്നിവയിലൂടെ ബീച്ചുകളും ദ്വീപുകളും വൃത്തിയാക്കിയും പരിസ്ഥിതിക്ക് അനുകൂലമായി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. കര സമുദ്രതീരങ്ങൾ വൃത്തിയാക്കാനും ജീവജാലങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇ പി എ ക്യാമ്പയിൻ ആരംഭിക്കുന്നുണ്ട്. പൊതുസ്ഥലത്ത് മാലിന്യം തള്ളൽ, ജീവജാലങ്ങളെ ഉപദ്രവിക്കൽ എന്നിവയ്ക്കെതിരായ നടപടി ശക്തമാക്കുമെന്നും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് 5000 ദിനാർ പിഴ ചുമത്തുമെന്നും ഇ പി എ ആക്ടിംഗ് ഡയറക്ടർ ജനറൽ സമീറ അൽഖന്ദരി പറഞ്ഞു. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഫർവാനിയം കമാൻഡറ്റിൽ അധികൃതർ നടത്തിയ പരിശോധനയിൽ 300 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ബോധപൂർവമായ ഗതാഗത തടസ്സം, നടപ്പാതയ്ക്ക് മുകളിലൂടെ വാഹനമോടിക്കൽ, പാർക്കിംഗ്, വാഹനം ഉപേക്ഷിക്കൽ എന്നിവ ഉൾപ്പെടെ നിരവധി ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കെയ്താൻ, ജലീബൽ ഷുബെക് എന്നിവിടങ്ങളിലും പരിശോധന തുടരുന്നു. 100-ലേറെ ഗതാഗത നിയമലംഘന കേസുകൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപകടങ്ങൾ കുറയ്ക്കൽ, യാത്ര സുഗമമാക്കൽ എന്നിവയുടെ ഭാഗമായി ഗതാഗത നിയമലംഘകർക്കെതിരെ രാജ്യത്ത് കർശന നടപടികൾ തുടരുകയാണ്. നിയമലംഘകർക്ക് ശിക്ഷ കടുപ്പിക്കും. ലംഘനങ്ങൾ കണ്ടെത്താൻ രാജ്യത്ത് പുതിയ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം രാജ്യത്ത് വാഹനാപകടങ്ങളിൽ 322 പേർ മരിച്ചിരുന്നു. 42,37,454 ട്രാഫിക് നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്യുകയുമുണ്ടായി. രാജ്യത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നിരീക്ഷണ ക്യാമറയുടെ പരിധിയിലാവുന്നു. അടുത്ത വർഷം മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് വിവരം. ക്യാപിറ്റൽ ഗതാഗത വകുപ്പിലെ ലൈസൻസ് ഉപ മേധാവി ബ്രിഗേഡിയർ ജനറൽ അബ്ദുൾ വഹാബ് അൽ ഉമറാണ് ഇക്കാര്യം അറിയിച്ചത്. പുതുതായി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്ന വ്യക്തി ആദ്യ വർഷം ഏതെങ്കിലും റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് പിൻവലിക്കാൻ അധികാരികൾക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതുതായി ഡ്രൈവിംഗ് ടെസ്റ്റ് വിജയിക്കുന്നവർക്ക് ആദ്യ വർഷം താൽക്കാലിക ലൈസൻസ് മാത്രം നൽകുവാൻ ആലോചിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. രാജ്യത്ത് താമസ നിയമം ലംഘിച്ച നിരവധി പേർ പിടിയിൽ. ഫർവാന, ജലീബൽ ഷുവേക്ക് സാൽഹിയ മേഖലയിൽ നിന്നാണ് താമസ നിയമലംഘകരായ 46 പേരെ പിടികൂടിയത്. രാജ്യത്ത് കഴിഞ്ഞ മാസം തൊഴിൽ താമസ നിയമലംഘനത്തെ തുടർന്ന് അറസ്റ്റിലായത് 922 പ്രവാസികൾ. താമസകാര്യ വകുപ്പിലെ അന്വേഷണ വിഭാഗം മാനവശേഷി സമിതിയുടെ നേതൃത്വത്തിലുള്ള സമിതിയും സഹകരിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിലാണ് ഇത്രയധികം ആളുകൾ പിടിയിലായത്. ഫർവാന, കബദ, ഉമ്മൽ ഹൈമാൻ, ദഹർ, ഷുവൈക്ക്, ജലീബൽ ഷുവൈക്ക്, മെഹബുല, കെയ്താൻ മുതലായ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. പിടിയിലായവരിൽ കൂടുതലും ഗാർഹിക തൊഴിലാളി വിസയിൽ നിന്നുള്ളവരാണ്. ഇവരുടെ തൊഴിലുടമകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. സ്പോൺസർ എഫ് എന്ന ഗാർഹിക തൊഴിലാളിയായ ഫിലിപ്പീൻ സ്ത്രീ അവിഹിത ബന്ധത്തിലുണ്ടായ നവജാത ശിശുവിനെ മുറ്റത്തേക്കെറിഞ്ഞു. സ്പോൺസറുടെ വീട്ടിലെ രണ്ടാം നിലയിലാണ് ഗാർഹിക തൊഴിലാളി താമസിച്ചിരുന്നത്. ഏറെ നേരം വിളിച്ചിട്ടും പ്രതികരിക്കാത്തതിനാൽ സ്പോൺസർമാരായ ദമ്പതികൾ തൊഴിലാളിയുടെ താമസ സ്ഥലത്തേക്ക് പോയി. കുട്ടിയെ കരയുന്ന ശബ്ദം കേട്ടതോടെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. ഏറെ നേരത്തെ നിർബന്ധത്തിന് ശേഷം വാതിൽ തുറന്നപ്പോൾ കരയുന്ന സ്ത്രീയാണ് കണ്ടത്. ഒപ്പം രക്തക്കറയുമുണ്ടായിരുന്നു. അപ്പോഴാണ് ജനാല തുറന്നു കിടക്കുന്നത് സ്പോൺസർ കണ്ടത്. സ്പോൺസർ ജനാലയുടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മുറ്റത്തേക്ക് വലിച്ചെറിയപ്പെട്ട നവജാത ശിശുവിനെയാണ് കണ്ടെത്തിയത്. ഉടൻ തന്നെ ബന്ധപ്പെട്ട അതോറിറ്റിയും ആംബുലൻസിനെയും വിവരമറിയിക്കുകയും കുഞ്ഞിനെയും അമ്മയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ നവജാത ശിശു മരണപ്പെട്ടതായി ഡോക്ടർ സ്ഥിരീകരിച്ചു. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. രാജ്യത്തു നിന്ന് റേഷൻ സബ്സിഡി ഭക്ഷ്യവസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശക്തമായ മുന്നറിയിപ്പുമായി അധികൃതർ. റേഷൻ ഉൽപ്പന്നങ്ങൾ വിവിധ മാർഗത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. സ്വദേശി കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുന്ന റേഷൻ സാധനങ്ങൾ വ്യാപകമായ തോതിലാണ് രാജ്യത്ത് മറിച്ചു വിൽക്കുന്നത്. പരിശോധന ശക്തമാക്കിയതോടെ റേഷൻ സാധനങ്ങൾ അനധികൃത വിൽപ്പന നടത്തിയ നിരവധി പേരെ പിടികൂടിയിട്ടുണ്ട്. റേഷൻ സാധനങ്ങൾ മറിച്ചു വിൽക്കുന്നതും അവ വാങ്ങുന്നതും 10 വർഷം വരെ തടവും 1000 ദിനാർ പിഴ ലഭിക്കുന്ന ശിക്ഷയുമാണ്. റേഷൻ ഭക്ഷ്യവസ്തുക്കൾ മറിച്ചു വിൽക്കുന്നത് പിടികൂടാൻ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ, റെസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ, വാണിജ്യ മന്ത്രാലയം എന്നിവയുടെ നേതൃത്വത്തിൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായി ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെടുന്ന പ്രവാസികളെ പിടികൂടിയാൽ ശക്തമായ നടപടി സ്വീകരിക്കും. ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ രാജ്യത്തിന് പുറത്തേക്ക് കടത്താൻ ശ്രമിക്കരുതെന്നും അവ നിയമ നടപടികൾക്ക് വഴിവെക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെടി 145 പിൾസും 1 ഗ്രാം 22 കാരറ്റ് 18 കെടി 400 പിൾസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 266 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.